ഇവിടെ ആരുമില്ല. നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പോയി പറഞ്ഞിട്ട് വന്നോളാം. ആരെങ്കിലും വരാൻ ഞാൻ വിസിലടിക്കാം. വിസിലടിച്ച ആളെ കുട്ടി കൊന്നോളി ഞാൻ. വിസിലടിക്കാൻ പാടില്ല അല്ലേ? അടിക്കാം, പക്ഷെ അതിന്റെ അവസാനത്തെ അടിയായിരിക്കും. ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ? ഓ, കാമുകുമാരൊരു ഗതിയടേ. എന്തായാലും ഞാൻ ഇവിടുന്ന് ശരിയാവില്ല. ലക്ഷ്മി, 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 വാങ്ങിയോർക്ക് ലക്ഷ്മി. എനിക്ക് പേടിയാവുന്നു. വാതിൽ തുറക്ക്, ഞാൻ പറഞ്ഞ കേക്ക്. ഈ കുട്ടിയെ കാര കണ്ടുപിടിച്ച്. എനിക്ക് പേടിയാവുന്നു. നീ എങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചിട്ടല്ലോ. അവനെയും കൊല്ലും, നിന്നെയും കൊല്ലും. ഞാൻ സമ്മതിക്കില്ല. പ്ലീസ്, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. റേഷനരി മണപ്പിച്ച് ബോധം കെടുത്താ. വേണകുമാരി, തേതിയെ കുറിച്ച് ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോ? ഡോണ്ട് വെറി, ഞാനും സെയിം പ്രൊഫഷന. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഏത് ജയിലായിരുന്നു? ഞാൻ പൂജപുരേന. കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു. കൊച്ചു കള്ള. ഞാൻ സാധാരണ ഒറ്റയ്ക്ക, ആരും വിശ്വസിക്കാൻ കൊള്ളൂല. ഒക്കെ ചതിയന്മാരാ. എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി, അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ, ഒരു കാര്യം മറന്നു. യോഗമുണ്ടെങ്കിൽ നമുക്ക് വിയ്യൂര് ജയിലിൽ വെച്ച് കാണാം. നിന്നെപ്പ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലുണ്ട് നീ വിളിച്ചു പറയും. അത് വേണ്ട, നിന്നെ കിട്ടും. അന്ന് കുമാരനൊരു പണിയാവും ചെയ്യും. ഇനി കള്ളനാന്നും പറഞ്ഞു കുമാരനെ ഞാൻ അവര് കയറി പിടിക്കോ? ഞങ്ങള് കണ്ടതാണെന്നേ. പിന്നെ ഏത് വഴിക്ക് പോയി? കുറുപ്പെട്ടാ, ഒരു കള്ളം വന്നു എന്ന് പറയണു. ഇവരെ ഓടിച്ചിവിടെ കൊണ്ടുവന്നു പിടിക്കോ. എന്നിട്ട് എല്ലാരും നോക്കി നിൽക്കണേ. പോയി നോക്കണാ, നിങ്ങൾ അവിടെ പോയിട്ട് പോയി നോക്കിയാൽ. പോയി നോക്കാൻ, പോയി നോക്കണാ ചേട്ടാ. അതികാരൻ, അപ്പൊ ഞാൻ കള്ളനെ ഒന്നും പറയണ്ട. അതികാരാൻ അല്ല ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് പോയി. എവിടെങ്കിലും പോ മോളെ. ലക്ഷ്മി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്, നാട്ടുകാരെ വിട്ടിട്ട് ഓടിക്കുക. എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് അറിയാൻ പറ്റില്ലേ? ഒന്നാമത് ഇപ്പോ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ, രാത്രിയായി ഇറങ്ങും. തെണ്ടിനെ കിട്ടിങ്ങ ഈ തെണ്ടിനെ രക്ഷിക്കായിരുന്നു. Thank you.
നിന്റെ അപ്പൻ. എന്താ എന്താ? അല്ലേടാ, ഞങ്ങൾ ആളറിയാതെ ഇവടാ കള്ള റേഷങ്ങാട് അഡ്രസ് ആയിട്ട് വരും എന്നാ പിടിച്ചോളാൻ പറഞ്ഞിട്ട്. ഒന്ന് പോയടാ, പോയേ പോണ. അവിടെ നിന്ന് വല്ലം പറ്റിയോടാ? ഇനി കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ? ഇനി ഇടിച്ച ഒരു ചമ്മന്തി ആക്കിയോ? ചമ്മന്തി കുറച്ച് വേണം കഞ്ഞിക്ക് കൂട്ടാൻ. മൂന്ന് നേരം കഴിച്ചാ കുറയും. മരുന്ന് കുറയല്ലേ? മരുന്നല്ല, തന്റെ അസുഖം കുറയുന്നു. യോഗ ഉണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. എങ്ങനെയുണ്ട് കുമാര നാടൻകുളിയൊക്കെ? ചേട്ടനൊന്ന് വന്ന് കാണ്, ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. ചീഞ്ഞ മുട്ടയും തക്കാളിയായിരിക്കും. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷനാ, കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും, ഡ്യൂട്ടി അസമയം. എന്താടാ അത്? ആ, ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടിൽ കള്ളം കയറിയവ കിട്ടിയായിരിക്കും. ആഹാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പിന്നെ എന്നിട്ട് പോലീസ്. ഞാനിപ്പ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ, ഇടവും വലവും മിണ്ടാള. കുറുപ്പേ, ഇത് നിങ്ങളുടെ വഴയാണോ? അതെല്ലോ ഈശ്വര, ഇത് എവിടെ നിന്ന് കിട്ടി? വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത്. നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശ്രദ്ധിച്ചേ, ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ, ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനിട്ടുള്ളത്? പ്ലീസ് കുമാരൻ, ഈ തെണ്ടിത്തരത്തിന് കൂട്ടിക്കില്ലാട്ടോ. ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപ്പറാ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ. പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ഓക്കെ, ഞാൻ ഏറ്റു. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം. അന്ന് അച്ഛന്റെ മേടേ കയറി ഇവൻ തന്നെ ആയിരിക്കും. തന്നെ തന്നെ, ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. അല്ലാഹാത്ത്, ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ. ആ, എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ, എടുക്കടാ. നിക്ക് സാറേ, നമ്മുടെ നാട്ടിലെ ആദ്യമായിട്ട് ഒരു കള്ളന് പിടിച്ചതല്ലേ, ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ കള്ളന്ന് പറഞ്ഞേക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോടെ നേരിട്ട് വന്ന് ഇന്ന് ആദ്യമായിട്ട്. അത് കണ്ണാടി നോക്കാഞ്ഞിട്ട മിണ്ടല്ലടാ പറഞ്ഞു. സാറേ, ഒരു ചായ കുടിച്ചോ? അവര് വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട. എനിക്ക് തിരക്കൊന്നില്ല സാർ. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ, ഞാൻ എന്നും വരും. അച്ഛനെങ്ങനെ അറിഞ്ഞ? ഓ, പിന്നെ നിന്റെ ഒരു അച്ഛൻ അച്ഛനെങ്ങനെ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? എടാ, നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. പീപ്പിച്ച മോനെ എന്താ പറ്റിയെന്ന് അതുക്കനോട് പറയും. എന്ത് പാപ്പച്ച, എന്ത്? എന്താന്ന് വെച്ചാ പാപ്പച്ചൻ എന്നോട് പറ. അയ്യോ എന്റെ മോനെ, എന്റെ ഈശ്വര, വട്ടായി പോകുന്നു തോന്നുന്നു. എന്റെ കർത്താവേ, പിടിക്കവിടെ. നല്ല സൗണ്ട് ശരിയായി അമ്മേ, വളരെ വേറെ.